നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന നിരോധിച്ചതിന് ശേഷം പലതരം രോദനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ ദിവസവും, സോഷ്യൽ മീഡിയകളിൽ, വിഷ്വൽ മീഡിയകളിൽ, തെരുവുകളിൽ. എന്നാൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള രോദനമാണ്. പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ഒരു സുടാപ്പി കുഞ്ഞ് പിന്നെയും പിന്നെയും വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചത്ര ഇത്രക്ക് തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചെക്കന്മാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, അവരെങ്ങ് നിരോധിക്കാൻ പറ്റുമോ? അത് ഈമാൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ്, വല്ല കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ അത് നിരോധിച്ചു, നിങ്ങൾ പണ്ട് എൻ ഡി എന്ന് നിരോധിച്ചു, എന്നിട്ടിപ്പം എന്തുണ്ടായി? സംഖ്യകളെ കൂടി കിടന്നിട്ട് ആർമാദിക്കാണ്. ഇതാ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല, ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്റെ പൊന്നു മക്കൾ, ആ പേര് മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകളുണ്ടല്ലോ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതും കൂടി ആലോചിച്ചോണ്ടി എന്തായാലും ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ബിദ്നില്ല, അല്ലാ മാക്, അല്ലാ മാക്, നമുക്ക് കാണാൻ വച്ചമ്മരെ പരിപാടി എന്താണുള്ളത്. നിങ്ങൾ പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ, എല്ലാം നിങ്ങളെ കയ്യിലാണല്ലോ. അപ്പം നിങ്ങൾ വേല കൂടായ്പം കാണിക്കുന്നില്ല ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ മുന്നേ, ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു പ്ലേറ്റിൽ, ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ, ഒരു പ്ലേറ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്നു എൻ്റെ റസൂൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കേട്ടതാണ്. രക്ഷില്ല, ദജ്ജാലിനെ കാത്തുകൊണ്ട് ഞങ്ങൾ ഇടക്കൾ ദജ്ജാലാക്കണ മുന്നേ. ദജ്ജാലിൻ്റെ പരിപാടി എന്താ പറയുക, എനിക്ക് ഒരു കാലി ഒട്ടിട്ട് വലിച്ചങ്ങട്ട് ചീന്തല. അതായത് ദീൻ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങ് ചവിട്ടിയിട്ട്, പച്ച മനുഷ്യനെ കാലങ്ങ് ചവിട്ട് വലിച്ചങ്ങ് ചീന്തലെന്ന പരിപാടി. അപ്പം ഞങ്ങൾക്ക് ആ പേടിയില്ല. എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗം കാര്യത്തിലൊക്കെ ഞാൻ എസ് ടി പിക്ക് സപ്പോർട്ടാണ്. ഈ മറ്റേ സംഘള, ഈ മറ്റേ പൂട്ടിലെ പരിപാടികൾ സോറിട്ട തമ്മാടത്തനം പറഞ്ഞാൽ ഒന്നും വിചാരിക്കണ്ട, കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്, ഇപ്പം നമ്മളൊന്നും മൂലത്തിൽ നിങ്ങൾ ഗേക്കിലിട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട. വന്നു കഴിഞ്ഞാൽ പൊന്നങ്ങട്ടെ ഈ പറഞ്ഞ ദജ്ജാലിൻ്റെ പരിപാടി നമ്മൾ അങ്ങോട്ട് ചെയ്യും. കൊള്ളാമല്ലേ സംഗതി. ഇന്ത്യയിലല്ല, ഏതോ ഒരു അറബി രാജ്യത്തിൻ്റെ സുരക്ഷയിലിരുന്നു കൊണ്ടാണ് ഈ തള്ളിമറിക്കൽ മൊത്തം. കൂടെ കൂടെ പറയുന്നുണ്ട്, ഈ പയ്യൻ മാത്രമല്ല, ചാനലിൽ വന്നിരിക്കുന്നവരും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ആശയത്തെ അധികാരം കൊണ്ട് അടിച്ചമർത്താൻ പറ്റില്ല, ആശയം ആശയം തന്നെ അവശേഷിക്കുമെന്നും പിന്നെയും അതിൽ നിന്നൊക്കെ മുളപൊട്ടുമെന്നൊക്കെ. അവരോട് ഉദാഹരണ സഹിതം, എത്ര ഉദാഹരണം വേണം? ഒന്ന്, രണ്ട്, അഞ്ച് അതോ പത്തോ? എത്ര വേണമെങ്കിലും തരാം, എന്നാൽ കേട്ടോളൂ. ഒരു 10, 40 അല്ലെങ്കിൽ 50 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആശയങ്ങളാണോ, സംസ്കാരങ്ങളാണോ ഇന്നിപ്പോൾ ഇറാനിലുള്ളത്, ഇറാഖിലുള്ളത്, സിറിയയിലുള്ളത്, അഫ്ഗാനിസ്ഥാനിലുള്ളത്, ലിബിയയിലുള്ളത്, ലെബനോണിലുള്ളത്? പറയൂ, ചരിത്രമറിയാമെങ്കിൽ നിങ്ങൾ പറയൂ. ഒരു 40-50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സംസ്കാരമാണോ, ആശയമാണോ, അന്നുണ്ടായിരുന്ന ആശയം ഇന്നുണ്ടോ അവിടെ? ഇല്ല. മതത്തിൻ്റെ അധികാരം വെച്ച് അടിച്ചമർത്തി ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുന്നത് കള്ളമല്ലേ? ആശയത്തിനെ അധികാരം കൊണ്ട് അടിച്ചമർത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത് കള്ളമല്ലേ? നിങ്ങൾ ലോകത്ത് തന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. നിങ്ങൾക്ക് ചുറ്റും എത്രയോ രാജ്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെയും ആ അവിടുത്തെ ജനങ്ങളുടെ ആശയത്തെയും മതത്തിൻ്റെ അധികാരം വെച്ച് അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്ത എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും കാണാം. പോപ്പുലർ ഫ്രണ്ട് പേര് മാറി അല്ലെങ്കിൽ പേരില്ലാതായി എന്നതുകൊണ്ട് അതിൻ്റെ ആശയം ഇവിടെ നിലനിൽക്കും എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയായിരിക്കാം. പക്ഷേ അതിന് ഫണ്ട് വരുന്നില്ലെങ്കിൽ, നയിക്കാൻ ആളില്ലെങ്കിൽ, അതിനെ പോറ്റിക്കൊണ്ട് നടക്കാൻ ആരുമില്ല എങ്കിൽ ആശയം കാലക്രമേണ ഇല്ലാതാവുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്.
തത്വ യൂണിവേഴ്സ്.